ലൈഫ് കൊച്ചിക്ക് വേണ്ടി പിറവത്ത് നിന്നും സജികുമാർ ചാത്തമൊഴി. തലയ്ക്കു മീതേ ശൂന്യാകാശം താഴെ മരുഭൂമി, തപസ്സു ചെയ്യും ഏഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഇന്ന് ലോക നാടക ദിനം. സുപ്രസിദ്ധ നാടക നടനും ചലച്ചിത്ര നടനുമായ യശസ്വരനായ തിലകൻ ചേട്ടന്റെ സഹധർമ്മിണിയിൽ സുപ്രസിദ്ധ നാടക നടിയുമായ സരോജിനി തിലകവും മറ്റു ചില നടീ നടന്മാരും അവരുടെ അനുഭവങ്ങൾ ലൈഫ് കൊച്ചിയുമായി പങ്കുവയ്ക്കും. ആശുപത്രി പോയില്ലേ? നാടക ദിനത്തിന്റെ ആഘോഷം എല്ലായിടത്തും നടക്കുന്നുണ്ട്. എനിക്കും അതിൽ സന്തോഷമുണ്ട്. എല്ലാ കലാകാരന്മാർക്കും എന്റെ ആശംസകൾ. നിങ്ങൾ ഈ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലത് വരും. നമ്മൾ പഴയതുപോലെ ഇനി നാടകം കളിച്ച് നല്ല ഉപജീവനമാർഗം നടത്താനും അതുവഴി സിനിമയിൽ കയറാനും സീരിയലിൽ കയറാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. എന്റെ പേര് ഷിബു തിലകൻ. ഞാൻ നടൻ തിലകന്റെ സഹോദരത്തിന്റെ മകനാണ്. എന്റെ കുട്ടിക്കാലത്ത് അച്ഛനമ്മയൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് പല നാടക റിഹേഴ്സൽ ക്യാമ്പുകളിൽ പോകാനും നാടകം അച്ഛൻ സംവിധാനം ചെയ്ത സമയത്ത് കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ പല നാടകങ്ങളും അച്ഛനും അമ്മയും അഭിനയിച്ച പല നാടകങ്ങളും ചെറിയ പ്രായത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മ 14 വയസ്സ് ഉള്ള സമയങ്ങളിൽ അഭിനയിക്കുന്ന 7-8 വർഷം മുന്നേ അവരെ നാടകങ്ങൾ അഭിനയിച്ചു. അമ്മ അവസാനം അഭിനയിച്ചിരുന്ന നാടകം നാടകവും ഞങ്ങൾ നേരിൽ പോയി കണ്ടിരുന്നു. നാടകത്തോട് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് എനിക്കുള്ളത്. പല നാടക ആചാര്യന്മാരെയും നേരിൽ കണ്ടിട്ടുണ്ട്. വിജയാന്റെ മുതൽ അൻപിള്ള, വിജയാനണി, ഓ മാധവൻ, അങ്ങനെ നാടകത്തിന്റെ ആചാര്യന്മാരെ നേരിൽ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 10-40 വർഷം മുമ്പ് യോരീശഭട്ടം ശങ്കര സാർസിന്റെ നാം ഉയർത്തെഴുന്നേൽപ്പ് നാടകത്തിനകത്ത് ഞാൻ അഭിനയിച്ചു. തുടർന്ന് കാർഡിഗോപി സാറിന്റെ തിളയ്ക്കുന്ന ഇടല്, സി കെ ശശിയുടെ കൊമ്പനാന, പിന്നെ കെ കെ വേണുഗോപാലിന്റെ സമഷ്ടി ക്രിയേഷന് വേണ്ടിയുള്ള നാളെയുടെ നന്മയ്ക്ക് സ്വപ്നം വിതച്ചവര്, അങ്ങനെ നിരവധി നാടകങ്ങളിൽ കളിച്ചിട്ടുണ്ട്. പി ജി ആന്റെ ജീവചരിത്രം, മകനായ പി ജി ആന്റണിയുടെ ജീവിതചരിത്രം നാടകരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ സഹിരലിക്ക് എന്റെ വേഷം തന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നടിച്ചേർ ചെറിയ സിനിമകൾ, കുഞ്ഞുകുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 4-5 ഷോർട്ട് ഫിലിമുകൾ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. നടക്കാവിലമ്മ, ലൈറ്റർ, ജന്മാവകാശികൾ, ജാനകിയുടെ സ്വപ്നങ്ങൾ തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടക ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എല്ലാ കലാകാരന്മാർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ലോക നാടക ദിനമായ ഇന്ന് എനിക്കും ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 1989 മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാത അംഗവും അമേച്ചൂർ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കളിത്തട്ടിൻ്റെ മഹാത്മാ അയ്യങ്കാളി എന്ന നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അംബേദ്കറിൻ്റെ ഒരു എക്സലൻ്റ് അവാർഡ് ബാബു പോൾ IAS നിന്നും എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അതുപോലെ സഗീർ അലിയുടെ തോണി, അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിക്കാൻ അവസരങ്ങൾ ലഭിച്ചു. ഇപ്പോഴും ഇന്നും ഈ അവസരത്തിലും തെരുവ് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ ലോക നാടക ദിനത്തിലേക്ക് പങ്കാളിയാകാൻ എത്തിയിരിക്കുന്നത്. സ്കൂൾ തലം തുടങ്ങി നാടകമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. 92 മുതൽ പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു. ആലപ്പി തിയേറ്റേഴ്സിൽ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സമിതികളിൽ പല വേഷങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ലോക നാടക ദിനത്തിൽ ലോകത്തിലെ എല്ലാ നാടക സുഹൃത്തുക്കൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ ലോക നാടക ദിനാശംസകൾ. ഞാനും ഒരു പ്രൊഫഷണൽ നാടക നടനാണ്. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും
ലൈവ് കോച്ചിക്കൊപ്പം ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം പിറവത്തുനിന്ന് മറ്റൊരു വിശേഷമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭമംഗളം.